തുടർഭരണം തടയാൻ സംസ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായും ആർഎസ്എസുമായും യുഡിഎഫിന് രഹസ്യ കൂട്ടുകെട്ടുള്ളതായി കോടിയേരി ബാലകൃഷ്ണൻ. ആർഎസ്എസിനെ കാണുമ്പോൾ മുട്ടടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. തൃപ്പൂണിത്തറയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ആർഎസ്എസ് ആണ് എന്നും ബാലശങ്കറിന് കേരളത്തിലെ കാര്യങ്ങൾ അറിയില്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ തുടർഭരണം സാധ്യത തകർത്ത കൂട്ടുകെട്ടുകൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു കൂട്ടുകെട്ട് ഇവിടെ അണിയറയിൽ രൂപപ്പെട്ടു വരികയാണ്. യു ഡി എഫ് ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ കൂട്ടുകെട്ട്. ഇപ്പുറത്ത് ഹിന്ദുത്വ വർഗീയവാദികൾ ആർ എസ് എസ് ശക്തമായ ഹിന്ദുത്വ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ഈ രണ്ട് ശക്തികളെയും തോൽപ്പിക്കണം. വർഗീയതക്കെതിരായ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കണം. ഏതെല്ലാം കൂട്ടുകെട്ടുകൾ ഉണ്ടായാലും ആ കൂട്ടുകെട്ടുകളെ പരാജയപ്പെടുത്തും. അതിനൊരു ദൃഢനിശ്ചയമെടുത്തുകൊണ്ടാണ് കേരളം ഇന്ന് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ പാർട്ടികൾ തുടരുകയാണല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്? സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആകെ പാടെയാണ് അതിനുള്ള പ്രതികരണമാണ് ഇന്ന് ഇ എം എസിൻ്റെ 23-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ പരിപാടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസിനെ കണക്കറ്റ് പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ. പ്രത്യേകിച്ചും ധർമ്മടം സീറ്റിൽ മത്സരിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഹൈക്കമാൻഡ് നിശ്ചയിച്ച കെ സുധാകരൻ അവിടെ നിന്ന് പിന്മാറി. സുധാകരൻ്റെ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് പിന്മാറിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഇപ്പോൾ നോമിനേഷൻ കൊടുത്തിരിക്കുന്നയാളെ അറിയില്ല എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് എടുത്തു പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിയമത്ത് ഒരു ശക്തനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അത്ര ശക്തിയൊന്നുമില്ലാത്ത ഒരാളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും കോടിയേരി പരിഹസിച്ചു. വട്ടിയൂർക്കാവിൽ 15,000 വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് യു ഡി എഫ് തോറ്റത്, അല്ലാതെ ഇന്നലെ കെ മുരളീധരൻ ആരോപിച്ചതുപോലെ ആർ എസ് എസിൻ്റെ വോട്ട് മേടിച്ചതുകൊണ്ടല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആർ എസ് എസിൻ്റെ ഒരു സഹായവും ഇടതുപക്ഷത്തിന് വേണ്ട, ഈ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യജനാധിപത്യം ഉണ്ടെങ്കിൽ ഐക്യവുമില്ല, ജനാധിപത്യവുമില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. ആർ എസ് എസിനെ കാണുമ്പോൾ മുട്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, പിന്നെ എങ്ങനെ അവർക്ക് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന ചോദ്യവും അദ്ദേഹം ചോദിച്ചു. തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ആർ എസ് എസ് ആണ്. തുടർഭരണം തടയാൻ സംസ്ഥാനത്ത് ഒരു രഹസ്യ കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ആർ ബാലശങ്കർ ഉന്നയിച്ച ആരോപണങ്ങൾ, സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ 3 മണ്ഡലങ്ങളിൽ രഹസ്യധാരണയുണ്ടായി എന്നുള്ള ആ ആരോപണത്തിനുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞു. ചെങ്ങന്നൂരും കോന്നിയിലും ആറന്മുളയിലും സി പി ഐ എം ജയിച്ചത് ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ടാണ്, പിന്നെ എന്തിനാണ് ബി ജെ പിയുമായി ഒരു ധാരണ ഉണ്ടാക്കേണ്ട സാഹചര്യം ഉള്ളത് എന്നും ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികനായ ആർ ബാലശങ്കറിന് കേരളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വലിയ വ്യക്തതയില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച കള്ളവോട്ട് ആരോപണങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു. അവിടെ കള്ളവോട്ട് ചേർത്തത് കോൺഗ്രസ് ആണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണം നടന്നാലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. സി പി ഐ എം അതിനെ സ്വാഗതം ചെയ്യുന്നതായും സി പി എമ്മിന്റെ പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സ്മിത, തനേഷ് തമ്പിയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. Number 1 election channel 24.